ഇടുമ്പോഴത്തേക്കും അത് പബ്ലിഷ് ആവും. അച്ഛാ നമസ്കാരം. അപ്പൊ ഒരു ഭയങ്കര നീണ്ട ഇടവേള ശേഷം അല്ലേ, ഭയങ്കര ആഗ്രഹത്തോടു കൂടി ഇവിടെ എത്തി, ഇതുവരെ ഇവിടെ എത്തി. അപ്പം എങ്ങനെയുണ്ട് ഒരു അകത്തിപ്പോ കണ്ട് ഫൈനൽ ഫൈവിൽ എത്തി? ഫൈനലെത്തി, അത് തന്നെ വളരെ സന്തോഷമല്ലേ. എന്നെ സംബന്ധിച്ച് അതാണ് പ്രതീക്ഷയില്ല. അവൻ്റെ ഇതിലേക്കുള്ള ടാസ്ക് എല്ലാം ജയിച്ച് പോയിന്റ് നേടി അവൻ അതിലേക്ക് വന്നു, ഫൈനലിലേക്ക് വന്നു, ഫിനാലയിലെത്തി. വളരെ സന്തോഷം. പിന്നെ പ്രേക്ഷകരുടെ സപ്പോർട്ട്, പ്രേക്ഷകരുടെ വിധി പ്രകാരം ഉള്ള അർഹതപ്പെട്ടവർക്കെല്ലാം പ്രൈസുകൾ കിട്ടി, അതിലും വളരെ സന്തോഷം. ഇപ്പം കപ്പടിച്ചിരിക്കുന്ന ജിൻഡുവാണ്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ജിൻഡുവിനെ വെച്ച്? ഒന്നുമില്ല, അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. പ്രേക്ഷകരുടെ ഇതല്ലേ അത്, അതിൽ അതിനെ നമ്മൾ ഒരു ഇത് വിലകൽപ്പിക്കണമല്ലോ. അത് അനുസരിച്ചുള്ള കിട്ടി. അപ്പൊ ഈ അഭിഷേക് ആണെങ്കിലും അന്ന് മുതൽ ഒരു ഭയങ്കരമായിട്ട് ഒരു സെന്റിമെന്റൽ അപ്രോച്ച് വേണ്ട എന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അഭിഷേകന്റെ എങ്ങനെയുണ്ടായിരുന്നു കളി? എങ്ങനെയുണ്ടായിരുന്നു? അച്ഛന് സാറ്റിസ്ഫൈഡ് ആണോ? അതുകൊണ്ടാണല്ലോ ഗെയിമിൽ അത്രയും പോയി കിട്ടിയത്. ഫൈനലെന്ന് വെച്ചാൽ ഇതല്ലേ, പ്രേക്ഷകരുടെ ഇതല്ലേ, അതിൽ കിട്ടിയ പ്രകാരം പിന്നെ ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് തന്നെ. അവൻ ഞങ്ങൾ പ്രതീക്ഷിച്ചതിൽ അപ്പുറം വന്നു. അല്ല, അപ്പൊ ഇപ്പം ബാക്കിയുള്ളവർക്ക് പി ആർ വർക്കും കാര്യങ്ങളും അതൊന്നും നമുക്കറിയില്ല, നമുക്കില്ല, അത്രേ ഉള്ളൂ. നമ്മൾ അതിൽ ഇടപെടാൻ പോയിട്ടുമില്ല. അവൻ അറിയപ്പെട്ടത് അവനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ, ഞങ്ങളുടെ ബന്ധുക്കളും അവൻ്റെ സുഹൃത്തുക്കളും ഞങ്ങളുടെ ഫാമിലി സുഹൃത്തുക്കളും എല്ലാവരും കൊടുത്ത പ്രകാരം വോട്ട് കിട്ടി. പിന്നെ അവൻ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ, അവന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ കൊടുത്ത പ്രകാരമുള്ള കിട്ടി, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഒരു രൂപ മുടക്കി വോട്ട് പിടിക്കാൻ പോയിട്ടില്ല. അതിനെക്കുറിച്ച് നമുക്കാരും അറിയില്ല. നമ്മളിതിൻ്റെ ഒരു സത്യസന്ധമായ രീതിയിൽ തന്നെ നമ്മൾ വിലകൽപ്പിക്കുന്നു. അങ്ങനൊന്നും വിചാരിച്ചിട്ടൊന്നുമില്ല. അവൻ ഈ ഫിനാലയിൽ എത്തണമെന്ന് മാത്രമേ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിലെത്തുകയും ചെയ്തു. വൈൽഡ് കാർഡ് എൻട്രിയിൽ കയറിയിട്ട് ലാസ്റ്റ് ചെയ്ത് അവൻ അല്ലേ എത്തിയുള്ളൂ, ബാക്കി അഞ്ചുപേരും പോയില്ലേ. അപ്പോൾ അതിൽ വളരെ സന്തോഷം. എങ്ങനെയുണ്ട് ചേട്ടൻ്റെ ഒരു കളി ഗെയിം വെച്ച് നോക്കുമ്പോൾ സാറ്റിസ്ഫൈഡ്? ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. അതെ അതെ, അഭിഷേകൻ്റെ 100% കിട്ടിയിട്ടുണ്ട്. അതിനനുസരിച്ച് കിട്ടിയിട്ടുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് കാരണം ടോപ്പ് ഫൈവിൽ എത്താൻ പറ്റി. അതില് തന്നെ ഇപ്പം ഫിനാലെ, ടിക് ടു ഫിനാലെ ഒക്കെ വിൻ ചെയ്ത ഒരാള്, അപ്പൊ അത്രയും ഭയങ്കര കോൺഫിഡൻസ് കൂടിയില്ലേ? കോൺഫിഡൻസ് ലെവല് കൂടി, അപ്പൊ ഒരു വിന്നർ ആവാൻ ചാൻസ് കൂടി നിങ്ങൾ ശരിക്കും മനസ്സിലുണ്ടായിരുന്നില്ല? നമുക്ക് വിന്നർ ആകും എന്നൊരിതുണ്ടായിരുന്നു. പിന്നെ ബാക്കിയെല്ലാം സപ്പോർട്ട് ചെയ്യുന്നവരുടെ ഇതനുസരിച്ച്. ഇതിലിപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്? ഇപ്പം കപ്പടിക്കാൻ പറ്റാത്ത രീതിയിൽ എന്തുകൊണ്ടായിരിക്കാം താന്നു പോയെന്നുള്ളതാണ് നിങ്ങളുടെ വിചാരം? അങ്ങനൊന്നും ഇല്ല, പക്ഷേ ഫുൾ ഇട്ടിട്ടുണ്ട്, 100% ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ കാണുന്നവരുടെ ഒരു സപ്പോർട്ട് അനുസരിച്ചിരിക്കും. ജിൻഡോയ്ക്ക് അത്ര സപ്പോർട്ടുണ്ട്, അതുകൊണ്ട് അക്ഷയൻ എന്തുകൊണ്ടായിരിക്കും കുറഞ്ഞു പോയെന്നാണ് വിചാരിക്കുക? സംസാരിച്ചിരുന്നോ? എന്താണ് ആള് ഹാപ്പിയാണോ?